അങ്ങനെയൊക്കെ അഭിമാനിക്കാനും വേണമെന്നേ. എനിക്ക് സത്യം പറഞ്ഞാൽ ആവേശമാണ് ആ മനുഷ്യനെ ഓർക്കുന്ന സമയത്ത്. കാരണം ഈ എന്താ പറയുന്ന ഇത്രയും വലിയ തീ കൊടും തീവ്രവാദികൾ കാലിനടിയിൽ കൂടി മുള്ളി ഒഴിക്കുന്ന ഒരു നേതാവെന്ന് പറയുമ്പോൾ രോമമൊക്കെ എഴുന്നേറ്റ് നിൽക്കുകയാണ് ഇങ്ങനെയൊക്കെയുള്ള ഒരു മനുഷ്യനെ. സിനിമയിലൊക്കെ നമ്മൾ ഇങ്ങനത്തെ ഹീറോയൊക്കെ കണ്ടിട്ടുണ്ട്. ഹീറോയൊക്കെ ഇങ്ങനെ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ നേരിട്ട് കാണത്തക്കവണ്ണം നമ്മുടെ നാടിനുണ്ടല്ലോ ഇങ്ങനെ ഒരു പ്രധാനമന്ത്രി എന്ന് ഓർക്കുമ്പോഴുള്ള ഒരു ആവേശമുണ്ടല്ലോ. ഇപ്പോൾ ആരെങ്കിലും ഭൂമിയിലൊന്ന് കാണണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഭൂമിയിൽ ഒരാളെ കാണാൻ ഒരു അവസരം കിട്ടണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒറ്റ പേരെ പറയത്തുള്ളൂ, എനിക്ക് നരേന്ദ്രമോദിയെ നേരിട്ടൊന്ന് കാണണമെന്ന് പറഞ്ഞിട്ട്. കാരണം ചങ്കൂറ്റമുള്ള ആണുങ്ങളെ കാണാൻ ഒരു സുഖമാണെന്നേ, ചങ്കൂറ്റമുള്ള ആണുങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് തന്നെ ഒരു ഗൗരവമാണ്. അല്ല, നിന്നെപ്പോലുള്ള പേടിത്തൊണ്ടന്മാരും പെണ്ണുങ്ങളെ തെറി വിളിക്കുന്നവന്മാരും പെണ്ണുങ്ങളെ ബഹുമാനമില്ലാത്തവന്മാരും അതുപോലെ പെണ്ണുങ്ങളെ എന്ന് കേട്ടാൽ നിനക്കെല്ലാം മുട്ടുകാലി പറക്കുന്നവന്മാരെ ഒന്നുമല്ല. മനസ്സിലായോ? നരേന്ദ്രമോദിക്ക് എന്താ പറയുക, കട്ടും മുടിച്ചും കൊണ്ടുപോകാനായിട്ട് ഭാര്യയും മക്കളും ഒന്നുമില്ല. മാസപ്പടിയിലൂടെയൊക്കെ എന്തുവാ കരിമണൽ കർത്താക്കും അവർക്കും ഇവർക്കും എല്ലാം കൂടി നാട് കൊള്ളയടിക്കാൻ കൊടുത്തിട്ട് ആ വഴിക്ക് പണമുണ്ടാക്കി മോക്ക് കൊടുത്ത് സേഫാക്കാനായിട്ട് നരേന്ദ്രമോദിക്ക് മക്കളൊന്നുമില്ല. നരേന്ദ്രമോദി രാജ്യസ്നേഹം പൂണ്ട ഒരു മനുഷ്യനാണ്. മനസ്സിലായോ? നരേന്ദ്രമോദി അങ്ങനെ ജിതി അമ്പലയൻ ഫേക്ക് ഐഡിയിൽ വന്നിട്ട് എന്ത് ചെയ്യണ്ട, ഡയലോഗ് ഇട്ട് കളിക്കണ്ട, ഈ സ്വന്തം ഐഡിയിൽ വന്നിട്ട് ഡയലോഗ് ഇട്. മനസ്സിലായോ? അപ്പം അദ്ദേഹത്തിന് കട്ടും മുടിച്ചും കൊണ്ടു കൊടുക്കാനായിട്ട് ഭാര്യ അജിത് കുമാർ അജി ഭാര്യയാകാൻ താല്പര്യമുണ്ടോ? അമ്മയും ബംഗളയും തിരിച്ചറിയാത്ത നിന്നെപ്പോലെ കാമവറി പൂണ്ടവന്മാര് ഇതുമല്ല ഇതിനപ്പുറവും ചിന്തിക്കും. മനസ്സിലായോ? അമ്മയും ബംഗളയും തിരിച്ചറിയാത്ത നിന്നെപ്പോലെ കാമവറി പൂണ്ടവന്മാര് ഇതല്ല ഇതിനപ്പുറവും ചിന്തിക്കും. മനസ്സിലായോ? ആദ്യം പോയി അമ്മ എന്താണെന്ന് പഠിക്കടാ എടാ, ആദ്യം പോയി സ്ത്രീ എന്താണെന്ന് പഠിക്കടാ, ആദ്യം പോയി അപ്പൻ എന്താണെന്ന് പഠിക്കേ. നിന്നെ ഏത് വകയിൽ പ്രസവിച്ചിട്ടതാണെങ്കിലും പോയി ചോദിക്കേ. നിന്നെ നേരാവണ്ണം ഒരു തന്തയ്ക്ക് തന്നെയാണോ പ്രസവിച്ചിട്ടേന്ന് പോയി നിന്റെ അമ്മയോട് പോയി ചോദിക്കേ. എന്നാലേ ആ സംസ്കാരം നിനക്ക് വരത്തുള്ളൂ, ആ ബഹുമാനവും കാഴ്ചപ്പാടും എന്താണെന്ന് വരത്തുള്ളൂ. അല്ലാതെ കാണുന്നവരെ എല്ലാം പോയി ഭർത്താവാക്കാനും ഭാര്യയാക്കാനും അലഞ്ഞടക്കുന്നതല്ല പെണ്ണുങ്ങളുടെ ശീലമെന്ന് പറയുന്നത്. മനസ്സിലായോ? ആദ്യം കുടുംബത്തിൻ്റെ മഹിമ എന്താണെന്ന് പോയി പഠിക്കേ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇങ്ങനെ വിവരക്കേടുകൾ കൊണ്ട് നടക്കുന്ന ഒരു മനുഷ്യ സമൂഹത്തിലാണ് നമ്മൾ താമസിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ രഹസ്യവും പൊരുളും ഇവന്മാർക്ക് മനസ്സിലായില്ല. സത്യത്തിൽ ഞാൻ ഈ നരേന്ദ്രമോദിയെക്കുറിച്ച് ഈ ദിവസങ്ങളിലെല്ലാം ഇരുന്ന് ചിന്തിക്കുക. കാരണം ഈ ഇസ്രായേൽ മക്കൾക്ക് മാത്രമേ ഉള്ളൂ ഈ ഒരു ധൈര്യം, ഇസ്രായേൽ മക്കൾക്ക് മാത്രമേ ഉള്ളൂ ഈ തീവ്രവാദികളുടെ മുമ്പിൽ ഭയക്കാതെ നിൽക്കുവാനുള്ള ഒരു ധൈര്യമുള്ളത് ഈ ലോകത്ത് ഇസ്രായേൽ എന്ന് പറയുന്നൊരു ജനത്തിന് മാത്രമേ ഉള്ളൂ. പക്ഷെ അതേ ധൈര്യം, അതേ ഒരു പോരാട്ട വീര്യം അത് നരേന്ദ്രമോദിയിൽ കാണുമ്പോൾ, ഞാൻ എന്തുമാത്രം ഇസ്രായേൽ മക്കളെ സ്നേഹിക്കുന്നുവോ അതേ ഒരു സ്നേഹമാണ് എനിക്ക് നരേന്ദ്രമോദിയിൽ ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര ആവേശത്തോടുകൂടി അതേ മനുഷ്യനോട് സംസാരിക്കുന്നത്. കാരണം ശത്രു ഒരുപോലെയാണല്ലോ, അപ്പം മിത്രവും ഒരുപോലെയായിരിക്കും. എൻ്റെയും നരേന്ദ്രമോദിയുടെയും ശത്രു ആരാണ്? ഈ തീവ്രവാദികൾ തന്നെയാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തോട് ഈ ബഹുമാനവും സ്നേഹവും വർദ്ധിക്കുന്നതെന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളും. ഇത് മനസ്സിലാക്കാൻ പറ്റാത്ത കമ്മ്യൂണിസ്റ്റിനകത്ത് കിടക്കുകയും കോൺഗ്രസിനകത്ത് കിടക്കുകയും തൻ്റെ നേതാവിനെ കുറിച്ചുള്ള ബോധം പോലും ഇല്ലാത്ത മന്ദബുദ്ധികളായ കുറെ ഊരിപ്പിടിച്ച വാളിൻ്റെ കഥയും പറയുമ്പം അതും കേട്ടോണ്ട് അളിച്ചു പുളിച്ച കഥകളും പണ്ട് ബ്രണ്ണൻ കോളേജിൽ പഠിച്ചപ്പോഴത്തേക്ക് പ്രത്യേക ആക്ഷൻ ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞു വിടുന്ന വീരവാദവും കേട്ടിട്ട് ഇതിനെയൊക്കെ നേതാവെന്ന് കൊണ്ടു നടക്കുന്ന വിവരദോഷികളെ പറയാനേ ഉള്ളൂ. ഇതൊക്കെ ഒരു നേതാവാണോ? ഐശിയേ, മനുഷ്യന്റെ മുമ്പിൽ ഇറങ്ങി നടക്കാൻ ചിരിച്ച മുഖം എന്ന് പറയുന്ന ഒരു ആ മുഖം കണ്ടാലേ ഒരു പ്രസന്നതയില്ല, ചിരിച്ചു കണ്ടിട്ടില്ല. പക്ഷെ നരേന്ദ്രമോദിയുടെ മുഖം കാണുമ്പോൾ തന്നെ ആ പുരുഷത്വം, ആ സിംഹത്തിന്റെ ഗർജിക്കുന്ന ആ പുരുഷത്വം കാണാൻ പറ്റും. ഇതിൻ്റെയൊക്കെ മോന്ത കണ്ട പുരുഷത്വം എന്ന് പറയുമോ? പേടിച്ചു വരണ്ട, അരണ്ടിരിക്കുന്ന കുറുക്കനേക്കാളും കഷ്ടപ്പെട്ടിരിക്കുക. ഒന്ന് ആലോചിച്ച് നോക്കിയേ, മനുഷ്യനെ തിരിഞ്ഞു നോക്കാൻ പറ്റുന്ന, മനുഷ്യനെ ചിരിച്ചു കാണിക്കാനുള്ള മനസ്സില്ല.
മനുഷ്യരോട് സഹകരിക്കാൻ അറിയത്തില്ല, കുഞ്ഞുങ്ങളോട് എങ്ങനെ ഇടപഴകണമെന്ന് അറിയത്തില്ല, പ്രായം ചെന്നവരോട് എങ്ങനെ സംസാരിക്കണമെന്ന് അറിയത്തില്ല. ഇതിനെയൊക്കെ പിടിച്ച് നേതാവാക്കി വെച്ചിരിക്കുന്നവന്മാരെ വേണം പറയാനായിട്ട്. മനുഷ്യരോട് ഇടപഴകാൻ അറിയാത്ത ഒരു ജന്മത്തെ പിടിച്ച് നേതാവാക്കിയിട്ട് അതിൻ്റെ പേരിൽ അഭിമാനവും പുളകവും കൊള്ളുന്ന ഒരു വൃത്തികെട്ടം കമ്മ്യൂണിസ്റ്റ് കൂട്ടർ, ഒരു വൃത്തികെട്ടവന്മാർ, അടിമകൾ, അടിമകളെന്നോ അടിമക്കണ്ണുകളെന്ന് വേണമെങ്കിൽ പറയാം ഇതിനെയൊക്കെ. യോഗ്യത വേണം, അങ്ങനെയുള്ളവരെയാ നേതാവ്. മനസ്സിലായോ? അതിനൊക്കെ യോഗ്യതയുള്ള മനുഷ്യൻ ആരാന്ന് വെച്ചാൽ, വ്യക്തമായിട്ടും ആരാണെന്ന് വെച്ചാൽ അതിനുള്ള യോഗ്യത നരേന്ദ്രമോദിക്ക ആ യോഗ്യത. അതുകൊണ്ടാണ് ആ നരേന്ദ്രമോദി എന്ന് കേൾക്കുമ്പോൾ ഒരു ആവേശം. ഓരോ ഹിന്ദുവും നിങ്ങൾ അഭിമാനം കൊള്ളണം. പക്ഷെ ഈ ഹിന്ദുക്കൾ എന്ന് പേര് പറയുന്ന പലതിനും ഈ ബോധമില്ല. അദ്ദേഹം നിങ്ങളുടെ എന്താ പറയുന്ന ആ ഒരു ഇതിൽ ജനറേഷനിൽ ആ ഒരു ഹിന്ദുവായി അദ്ദേഹം നിൽക്കുന്ന ആ ഒരു ഗർജിക്കുന്ന സിംഹമായി അത് നിൽക്കുന്നത് കാണുമ്പം ഓരോ ഹിന്ദുവും നിങ്ങൾ അഭിമാനം കൊള്ളേണ്ടതാണ് ആ മനുഷ്യനിൽ. അദ്ദേഹം ഇനിയും ഇന്ത്യ ഭരിക്കണം, അപ്പോഴേ ഈ തീവ്രവാദികൾ മുട്ടിനിടയിലൂടി മുള്ളി മുള്ളി നടക്കത്തുള്ളൂ, ഇവന്മാരുടെ മുട്ടുകാല് വിറച്ച് നടക്കത്തുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഈ തീവ്രവാദികൾ തലപൊക്കും. അതിന് തലപൊക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഓരോരുത്തരും എന്ത് ചെയ്യണം? ആ മനുഷ്യൻ മടങ്ങി വീണ്ടും മന്ത്രിയായി വരുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഓരോരുത്തരുടെയും ആത്മാർത്ഥമായ പ്രയത്നം ഉണ്ടായിരിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ കണ്ടാലറിയാത്തവൻ കൊണ്ടാലറിയുമെന്ന് ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കും. മനസ്സിലായോ? അയ്യോ അയ്യോ. അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക, ഞാൻ ഇത്രയൊക്കെ പറയുമ്പം എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇത്രയൊക്കെ പറയുന്നതിൻ്റെ പിന്നിലെ കാരണമെന്ന് പറയുന്നത് ഞാൻ ദൈവവചനം വായിച്ച അറിവിൽ നിന്ന് മനസ്സിലാക്കിയ ഓരോ നേതാക്കന്മാരുമുണ്ട്. ഗിദെയോനെ കാണുമ്പോൾ, ശിംശോനെ കാണുമ്പോൾ, ദാവീദിനെ കാണുമ്പോൾ, ഓരോ നേതാക്കന്മാരെയും കാണുമ്പോൾ, അവരെക്കുറിച്ചെല്ലാം പറഞ്ഞിരിക്കുന്നത് ഏലിയാവിനെ കാണുമ്പോൾ, ഭയമില്ലാതെ നേർക്ക് നേർ ശത്രുവിനെ കണ്ട് പോരാടാനുള്ള ഒരു ധൈര്യം, അല്ലാതെ ശത്രു കൂട്ടമായിട്ട് എഴുന്നേൽക്ക് നിൽക്കുന്ന സമയത്ത് കണ്ടം വഴി ഓടുന്ന നേതാവല്ല, പിന്നെയോ ശത്രു കൂട്ടമായിട്ട് എഴുന്നേറ്റ് നിൽക്കുന്ന സമയത്തും ആ ശത്രുവിനെ എങ്ങനെ വിരട്ടി ഇരുത്താമെന്ന് അറിയാവുന്ന പക്ക കഴിവുള്ള ഒരു നേതാവാണ് നരേന്ദ്രമോദി എന്ന് പറയുന്ന നേതാവ്. ആ കാര്യത്തിൽ ഞാൻ സമ്മതിച്ചു കൊടുത്തിരിക്കുന്നു, ആ ധീരതയെ സമ്മതിച്ചു കൊടുത്തിരിക്കുന്നു. അതിന് സല്യൂട്ട് ചെയ്തേ പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് മനസ്സിലായോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയത്തില്ല. നിങ്ങൾക്ക് മനസ്സിലായാൽ നിങ്ങൾക്ക് കൊള്ളാം, ഇല്ല ഒന്നും പറയാനില്ല.